നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് ഏതായാലും കൂടെ കഴിക്കാൻ കടലക്കറി നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തി ആയാലും അതുപോലെ തന്നെ ഇടിയപ്പം, അപ്പം, ഇനി ദോശ, ചോറ് എന്നിവയ്ക്കൊപ്പം പോലും നല്ലൊരു കോമ്പിനേഷനാണ് കടലക്കറി. പുട്ടിൻ്റെ കാര്യം മറന്നുപോയി കേട്ടോ. അപ്പം നമ്മളിന്ന് ഒരു വറുത്തരച്ച കടലക്കറിയാണ് തയ്യാറാക്കുന്നത്. ഇറച്ചിക്കറിയുടെ രുചിയിലുള്ള അടിപൊളി കറിയാണിത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിനുള്ള അരപ്പിന് വേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് തയ്യാറാക്കാം. ആദ്യം പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ കറി തയ്യാറാക്കേണ്ടത്. ഇനി നമ്മളിതിലേക്ക് സ്പൈസസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കറുവപ്പട്ടയും അതുപോലെ തന്നെ കരിയാമ്പും കുറച്ച് പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ചെറിയ ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നാലോ അഞ്ചോ ചെറിയുള്ളി നന്നാക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായി വറുത്തെടുക്കണം. തേങ്ങയുടെ ഈ വെള്ള നിറമൊക്കെ മാറി നല്ല ബ്രൗൺ നിറമായി വരുന്നത് വരെ വറുത്തെടുക്കണം. വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കാം. തേങ്ങയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്, എങ്കിലും നല്ല കളറും ചേഞ്ചായി വരുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവാവുന്നവരെ വറുത്തെടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ മല്ലിപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുള്ളൂ, നല്ല എരിവുള്ളതാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വേറെ രണ്ട് പൊടികൾ കൂടി ആവശ്യമുണ്ട്. അത് നമുക്ക് ചൂടാക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഇപ്പോൾ ചേർക്കാത്തത്. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വറുത്ത് വരുന്നതുവരെ, നല്ല മണമൊക്കെ വരുന്നവരെ, കളറും ഒന്ന് ചേഞ്ചായി കിട്ടും, അതുവരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതേ പൊടികളൊക്കെ നന്നായി മൊരിഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായി മാറ്റി വയ്ക്കണം. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കടല വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. രാത്രി കുതിർത്ത് കുക്കറിൽ നാലഞ്ച് വിസിൽ വേവിച്ചെടുത്താണിത്. ഉപ്പ് ചേർത്ത് ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ വേവിക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്തെടുത്ത തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അപ്പോൾ വീണ്ടും പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ മണമൊക്കെ കിട്ടുമ്പോഴേ കറിക്ക് തനതായ ഒരു രുചി കിട്ടുള്ളൂ. ഇനി കടുകിട്ടൊന്ന് പൊട്ടിക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഉണക്കമുളക് എന്തായാലും ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണമാണ് നമ്മുടെ കറിക്ക് കിട്ടുക. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള, നീളത്തിലരിഞ്ഞൊരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാള നല്ല സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള വഴന്ന് കിട്ടാനായിട്ട് ഹെൽപ്പാവും. അപ്പോൾ ഈ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. കടലയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിനോടൊപ്പം തന്നെ നമുക്ക് അരച്ചെടുത്തിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം മിക്സി കഴുകിയ വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചൊന്ന് കുറുകി വറ്റിച്ചെടുക്കണം, എങ്കിലേ നല്ല ഒരു രുചി നമുക്ക് കിട്ടുള്ളൂ. ശരിക്കും ഒരു ഇറച്ചിക്കറിയുടെ മണവും രുചിയൊക്കെ ഉള്ളൊരു കറിയാണിത്. ഞാൻ ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.